നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മിഥുന മാസം ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ഇന്ന് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ശുഭനക്ഷത്രമാണ് മാത്രമല്ല വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രവാരം ശുക്രൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച പൊതുവേ നല്ല ദിവസമാണ് ഇന്ന് ആഴ്ച കൊള്ളാം ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രം നല്ല നക്ഷത്രമാണ് പക്ഷേ ഇന്നൊരു പ്രത്യേകതയുള്ളത് ഇന്ന് അമാവാസിയാണ് പൗർണമിയുടെ നേരെ ഓപ്പോസിറ്റ് വെള്ള കൊടുക്കും അമാവാസി കറുത്തവാവ് ദിവസമാണ് അപ്പോൾ ഇരുട്ട് വ്യാപിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ ദിവസം ഇപ്പോൾ നല്ല ദിവസം നല്ല നക്ഷത്രം പക്ഷെ അമാവാസിയാണ് അതുകൊണ്ട് ആകിലും കറുത്തവാവിന് ചെയ്യുന്നതെല്ലാം ഇരുട്ട് വ്യാപിക്കൂ അപ്പോൾ ഇരുട്ടത്തായി പോവും ഇരുട്ടെന്ന് വെച്ചാൽ പ്രകാശം കിട്ടില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നെഗറ്റീവായി മാറും അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്കും മിഥുന മാസത്തിലെ തിരുവാതിരം തിരുവാതിര നക്ഷത്രത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിക്കണം കാരണം അമാവാസിക്കാണ് വന്നത് വെള്ളിയാഴ്ച നല്ലതാണ് ശുക്രൻ്റെ ദിവസമാണ് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വരേണ്ട ദിവസം തന്നെയാണ് പക്ഷേ അമാവാസിക്ക് ഫലവും കൂടി നിങ്ങളെ ബാധിക്കും അമാവാസിക്ക് വരികയാൽ ഇരുട്ട് വ്യാപിക്കും പലതരത്തിൽ തടസ്സങ്ങൾ കൂടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും രോഗാതി ദുരിതങ്ങൾ ഉണ്ടാവും ഇങ്ങനെ പലതരത്തിൽ വ്യാതിനിപ്പിക്കുന്ന അവസ്ഥാവിശേഷം നിങ്ങൾക്ക് വന്നു ചേരും അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം അമാവാസിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങളും പൗർണമി പൂജ ചെയ്യണം അമാവാസിക്ക് ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ മാറ്റാൻ വേണ്ടി പൗർണമി പൂജ ചെയ്യണം എല്ലാ മാസവും പൗർണമിക്ക് ദേവീക്ഷേത്രത്തിൽ പോയി പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കുകയോ പൗർണമി വ്രതം നോക്കുകയോ ചെയ്യുമ്പോൾ അമാവാസിയുടെ നെഗറ്റീവ് കുറയും അതുപോലെ നിങ്ങൾ ഒരു ഉമാമഹേശ്വര യന്ത്രം ഉമാമഹേശ്വരൻ ശിവനും ശക്തിയും ഒരപകടവും വരാതിരിക്കാൻ വേണ്ടി ശിവശക്തി ചക്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ത്യാഗരക്ഷ കെട്ടിക്കൊള്ളുക ഈ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ദോഷഭാവങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതെ നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും ഇന്ന് രാഹു സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പത്തര മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് രഹു കാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ രാഹു സമയം നമുക്ക് പത്തര മണിക്കല്ല പത്ത് മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് രാഹു ആരംഭിക്കുകയുള്ളൂ പന്ത്രണ്ട് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് അപ്പോൾ രാഹുകാല സമയം യാത്രയ്ക്ക് ശുഭകാര്യങ്ങൾക്കൊന്നും യാത്ര തിരിക്കരുത് ആ യാത്ര അതിൽ നിന്ന് രാഹു കാലത്തിന് മുമ്പോ രാഹു കാലത്തിന് ശേഷമോ ആക്കി മാറ്റിവെക്കുക അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം അത് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം എടുത്തുകൂടാത്ത രണ്ട് സമയങ്ങളാണ് യമഖണ്ഡകാലവും ഗുളികകാലവും അപ്പോൾ ഇന്ന് ഗുളികകാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത്താറ് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയും യമഖണ്ഡകാല സമയം വരുന്നത് മൂന്ന് മണി മുപ്പത്തിയെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം പ്രധാനമായി ചുവന്ന കളറിലുള്ള വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ചുവപ്പ് കളറ് ഉൾപ്പെടുത്തി വസ്ത്രം നടത്തോണ്ട് പോകുന്ന നന്നായിരിക്കും അല്ലെങ്കിൽ ചുവന്ന കുറി തൊടുക അല്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പ് കയ്യിൽ ധരിക്കുക ഇതൊക്കെ നമുക്ക് പ്രകൃതിയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ലഭിക്കാൻ സഹായിക്കും അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം